ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നെഹെമ്യ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ അവസാനത്തെ പോർഷൻ പറയുന്നത് ഇങ്ങനെയാണ്, ദ ജോയ് ഓഫ് ദ ലോർഡ് ഇസ് മൈ സ്ട്രെങ്ത്. അമേൻ. ഹലോ. ദൈവത്തിലുള്ള ആ സന്തോഷമാണ് എൻ്റെ ബലം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ഒരു ബലമുള്ള അല്ലെങ്കിൽ ശക്തിയോടുകൂടി അല്ലെങ്കിൽ വിജയകരമായ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സന്തോഷം നമ്മളിലുണ്ടാകണം. ആ സന്തോഷം നമുക്ക് കിട്ടുന്നത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ തീരുമാനിക്കുന്നത്, പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയമാണ് നമ്മളുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം, സങ്കീർത്തനം 23:3 പറയുന്നുണ്ട്, നീ എൻ്റെ പ്രാണനെ തണുപ്പിക്കും. എന്തിനാണ്? നീതിയുടെ, നിൻ്റെ നാമനിമിത്തം നീതിയുടെ പാതയിൽ നടക്കുവാൻ വേണ്ടി. അങ്ങനെ നമുക്കറിയാം ആ ദൈവം എപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, നമ്മുടെ ഹൃദയങ്ങളെ അല്ലേ. കാരണം ദൈവത്തിൻ്റെ വചനം ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത്, ഹല്ലേലൂയ, ഹി റിസ്റ്റോറത്ത് മൈ സോൾ ദാറ്റ് ഐ മൈറ്റ് വാക്ക് ഇൻ പാത്സ് ഓഫ് റൈറ്റ്യസ്നെസ് ഫോർ ഹിസ് നെയിം സേക്ക്. അമേൻ. അങ്ങനെ ദൈവത്തെ അറിഞ്ഞും ദൈവത്തെ മാത്രം സേവിച്ചും ദൈവത്തിൻ്റെ എന്നാ പറയുന്നത്, ദൈവത്തിൻ്റെ ആ ദൈവം ചെയ്ത പ്രവൃത്തികളെയൊക്കെ അംഗീകരിച്ച് അങ്ങനെ ദാവീദ് പ്രവാചകൻ, ദാവീദ് രാജാവ് സങ്കീർത്തനങ്ങൾ എഴുതിയ മിക്ക സങ്കീർത്തനങ്ങളും അദ്ദേഹമായി എഴുതിയത്. എങ്കിലും ഒരു വചനം നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ വായിച്ചതാണ്, എങ്കിലും നമുക്ക് ഒരു ലിങ്കിന് വേണ്ടി അത് വായിക്കാം. സങ്കീർത്തനം 73:25 ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? സ്വർഗത്തിൽ എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പിന്നെ ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും എന്ന് പറഞ്ഞാൽ എൻ്റെ മുഴുവൻ, സ്വർഗത്തിൽ എനിക്ക് അങ്ങല്ലാതെ വേറെ ആരുമില്ല. ഒരു പുണ്യാളനില്ല, ഒരു പുണ്യാളത്തിയില്ല, ആരുമില്ല സ്വർഗത്തിൽ. അങ്ങ് മാത്രമാണ്, കാരണം അങ്ങ് പിതാവിൻ്റെ വലത്തുവശത്തിരുന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ എനിക്ക് വേറൊരു മധ്യസ്ഥന് ആവശ്യം പോലുമില്ല. ഹല്ലേലൂയ. പിന്നെ രണ്ടാമത് പറയുന്നത്, ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് വേറെ ആരെയും വേണ്ട. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവസ്ത്രീയ എന്നാ പറയുന്ന ഒരു വണ്ണസ്, ഒരു 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 എന്നാ ഒരു ഫോക്കസ് വേണം യേശുവിലേക്ക്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ദൈവത്തെ അറിയുവാനും ആ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവാനും പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ നമ്മളുടെ ശക്തിയുടെ ഉറവിടം യേശു ക്രിസ്തുവായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ്. അത് നമ്മൾ വെറുതെ എന്നാ പറയുന്ന ഒരു സത്യം അറിഞ്ഞ ഒരു നമ്മുടെ ജഡത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിലുള്ള ഒരു അംഗീകാരമായിരിക്കരുത് അത്. നമ്മൾക്ക് എന്നാ പറഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം, ഒരു ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരും വളരെ എന്നാ പറയുന്ന ആകാംക്ഷയോടെയും വളരെ തീക്ഷണതയൊക്കെയാണ് വചനം കേൾക്കുന്നതൊക്കെ. അതെല്ലാം പുസ്തകത്തിൽ എഴുതും, പുസ്തകത്തിൽ എഴുതി പുസ്തകം പൂട്ടി ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ പഴയ മനുഷ്യൻ തന്നെയാകും. അപ്പോൾ ഈ വചനം കേട്ട വചനമൊക്കെ പുസ്തകത്തിനകത്ത്, അങ്ങനെ ആയിരിക്കരുത്. അത് നമ്മുടെ ഹൃദയത്തിലായിരിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഒരു കോൾഡ് സ്റ്റോറേജിലാണ്, വീട്ടിൽ ചെന്നിട്ട് ആ പുസ്തകം, ധ്യാനത്തിന് പോയ പുസ്തകം വളരെ സൂക്ഷിച്ച് ഒരു സ്ഥലത്ത് മൂലയ്ക്ക് കൊണ്ട് വെക്കുക അല്ല വേണ്ടത്. നമ്മൾ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ, വചനം മാംസമായി നമ്മുടെ മധ്യേ വസിക്കണം. മാംസമാകണമെങ്കിൽ നമ്മളുമായിട്ട് ലയിച്ച് ചേരണം, നമ്മളുടെ ജീവിത ശൈലിയാകണം. എങ്കിൽ മാത്രമേ ആ വചനത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പറയാം, ആ വചനം എൻ്റെ നോട്ട്ബുക്കിൽ എൻ്റെ അലമാരിയിലുണ്ടെന്ന് പറയാം. അത് അവിടെ അവസാനിച്ചു. അതിൻ്റെ അപ്പുറം ആ വചനത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്നാ പ്രബോധനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ആ പ്രബോധനങ്ങൾ പുസ്തകത്തിൽ എഴുതി അവസാനിപ്പിക്കാനുള്ളതല്ല, പ്രബോധനങ്ങളുമൊക്കെ നമ്മുടെ ജീവിത ശൈലിയാകാൻ വേണ്ടിയാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ 2 തിമോത്തി 3:16-17 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് എവിടെ നിന്നാണ് വന്നതെന്നും അത് നമ്മളിൽ ക്രിയ ചെയ്യുമ്പോൾ എന്ത് നമ്മൾക്ക് സംഭവിക്കുമെന്നും പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഹല്ലേലൂയ. 2 തിമോത്തി 3:16 16-17 വചനങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്, അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ
പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. ഹാലലു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഒരു എന്നാ ഒരു ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്നത് ഒരു കംപ്ലീറ്റ്നെസ്സിലോട്ട് വരുത്താൻ വേണ്ടിയാണ്. അത് പക്ഷേ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, അതിന് പകരം നമ്മളുടെ ജീവിതത്തിൽ അത് വന്ന് കലർന്ന് നമ്മളിൽ അത് എന്നാ പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയെ അത് മാറ്റണം. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇരിക്കണം. അതുകൊണ്ടാണ് നമുക്കറിയാം ഈ വചനം വിത്താണെന്ന്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമാണ് പറയുന്നത്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് എ സീഡ്. ആ വിത്ത് നമുക്കറിയാം. പത്രോസിൻ്റെ ലേഖനമൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ വായിക്കാം. ഒന്ന് പത്രോസ് 1:23 ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് ആ വിത്ത് നമ്മൾക്കറിയാം. വിത്ത് വിതച്ചാൽ മാത്രമേ അതിനും അതിന് വേണ്ട വെള്ളവും വേണ്ട വളവും ഒക്കെ കൊടുത്താൽ മാത്രമേ അത് വളരുകയുള്ളൂ. വിത്ത് ഉണ്ടെന്ന് വിത്ത് തന്നെ ഫലം പുറപ്പെടുവിക്കുകയില്ല. ആ വിത്തിനെ നമ്മൾ ഒന്നാമനെ നടണം, പിന്നെ അതിനെ ശുശ്രൂഷിക്കണം, എങ്കിൽ മാത്രമേ വിത്ത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. 1 Petrus 1:23 ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാന്തവുമായ ദൈവവചനത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ ജനിച്ചിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നമ്മളുടെ ജീവൻ ഉൾക്കൊള്ളുന്നത്. ആ വചനം എന്താണ്? വിത്താണ്. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 4:34 ഈ 30 മുതൽ 32 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെയും ദൈവം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 4:32 വചനങ്ങൾ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്, ഹാലലൂയ, അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അത് ഒരു കടുകുമണിക്ക് സാദൃശ്യമാണ്, നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ്, എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളേക്കാളും വലുതാകുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അമേൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ കടുകുമണി പോലെയുള്ളത് അത് വളർന്നു വരുമ്പോൾ അത് വളരെ വലിയൊരു വൃക്ഷമായി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മളുടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിത്ത് വിതച്ചാൽ മാത്രമേ, എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 13:13 വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരു വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലെ, 4 തരത്തിലുള്ള ഒരു നിലത്തെ, ഒന്ന് വഴിയരികിൽ, മറ്റത് പാറക്കെട്ട്, മറ്റത് മുള്ളിൻ്റെ ഇടയിൽ. 4 വിധം നല്ല ഒരു നിലത്താണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ വചനം സ്വീകരിക്കുവാൻ വേണ്ടി ഒരുക്കണം, ഒരുങ്ങി അങ്ങനത്തെ ഒരു നല്ല ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് 30, 60, 100 മേനി വരെ അത് വിളവ് നൽകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യും? ഒന്നെങ്കിൽ അത് എന്നാ പറയുന്നത് അരച്ച് അത് ഒരു മാവാക്കി നമ്മൾ അതിൽ നിന്ന് ഭക്ഷിക്കാം. യു മസ്റ്റ് ഗ്രൈൻഡ് ഇറ്റ് ആൻഡ് മേക്ക് എ ബ്രെഡ് ഔട്ട് ഓഫ് ഇറ്റ്. അന്നിട്ട് നമുക്ക് ഭക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് നമ്മൾ നടണം, എന്നിട്ട് അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പക്ഷേ ഒന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ എന്നാ കലവറയിലേക്ക് വയ്ക്കുകയാണെങ്കിൽ അതിന് ഫലമൊന്നും പുറപ്പെടുവിക്കുകയില്ല അല്ലേ. വിത്ത് എത്ര നല്ല വിത്താണെങ്കിലും അത് വിതച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ച് അതിൽ നിന്ന് എന്താ ധാന്യത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എന്നാ ഒരു ഭക്ഷണ സാധനം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് ഒന്നിനും പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു ധാന്യമാക്കി അത് എന്നാ പറയുന്നത് പൊടിച്ച് നമ്മൾ ഒരു ഭക്ഷിക്കുന്ന ഒരു കാര്യമാക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 4:4 വചനം പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് അപ്പമാണ്, നമുക്ക് ജീവൻ തരുന്നതാണ്. അതുപോലെ തന്നെ വിതക്കാരൻ ഉപമയിൽ പറയുന്നുണ്ട്, ആ വിത്ത് നമ്മൾ നന്നായിട്ട് ശുശ്രൂഷിച്ച് നടത്തിട്ടുണ്ടെങ്കിൽ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ഒന്നെങ്കിൽ ആ വിത്ത്, ദൈവത്തിൻ്റെ വിത്ത് നമ്മൾ ഭക്ഷിക്കണം, അല്ലെങ്കിൽ അത് നടണം നമ്മുടെ ഹൃദയത്തിൽ. അല്ലാതെ അത് വെറുതെ കലവറയിൽ വെച്ചിട്ട് ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല.
കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് 2 കൊരിന്ത്യർ 9:10 പറയുന്നു. 2 കൊരിന്ത്യർ 9:10 വിത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവമാണ് നമുക്ക് വിത്ത് തരുന്നത്. ആ വിത്ത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. 2 കൊരിന്ത്യർ 9:10 ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വായിക്കുന്നതിൽ പയ്യാണെങ്കിൽ പോലും, കാരണം ഇച്ചിരി എന്താ പറയുന്നത് ശ്രദ്ധാപൂർവം വായിക്കണം, അതുകൊണ്ടാണ് പയ്യെ വായിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 9:10 ഇങ്ങനെയാണ് പറയുന്നത് നമ്മളോട്. വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധിയാക്കുകയും ചെയ്യും. അമേൻ. അപ്പോൾ ആ വിത്ത് ദൈവം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മളത് എന്താ പറയുന്നത് നന്നായിട്ട് കൈകാര്യം ചെയ്താൽ ആ വിത്തിൽ നിന്ന് സമൃദ്ധി ഉണ്ടാകും. ദൈവത്തിൻ്റെ മഹത്വം നമ്മളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ വെളിപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് തന്നെ പറയാം. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കാനുള്ള അവകാശം കേട്ടോ. കാരണം നമുക്കറിയാം, ഹല്ലേലൂയ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്നവനാണ്, അല്ലാതെ വെറുതെ ഇതൊരു ചാപ്പ ഒരു പേരല്ല. പലവരും ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറയുന്നവന് യേശു ക്രിസ്തുവിനെ പോലും അറിയാത്തവരോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ എന്നാ ബഹുമാനിക്ക് നമസ്കരിക്കാത്ത വ്യക്തികളും ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട്. അവരുടെ പേര് അല്ലെങ്കിൽ അവർ ജനിച്ച കുടുംബമാണ് അവരെ തീരുമാനിക്കുന്നത് ക്രിസ്ത്യാനിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, അന്ന് ആന്ത്യോക്കിൽ അന്ന് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന ക്രിസ്ത്യൻസ് എന്നുള്ള ഒരു പേര് കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് ശിഷ്യന്മാർ അല്ലേ. അങ്ങനെ ശിഷ്യന്മാർക്കുള്ളൊരു പേരാണ് ക്രിസ്ത്യാനി. അങ്ങനെ ആ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ പ്രബോധനത്തിലൊക്കെ വിശ്വസിച്ച് ആ ആത്മീയ ഭക്ഷണം ഭക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും അവരുടെ ഹൃദയങ്ങളെയും അവരുടെ ആത്മാവിനെയും എല്ലാം സന്തോഷിപ്പിക്കുന്ന അതാണ്. ആ ആത്മാവും മനസ്സിനെയും ശരീരത്തെയും ഹല്ലേലൂയ സന്തോഷിപ്പിക്കുക മാത്രമല്ല അതിനെ എന്നാ കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ആ വചനം നമ്മുടെ ജീവിതത്തിൽ അത് മാംസമാകണം, അത് നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:14 വചനം പറയുന്നത്. വചനം മാംസമായി നമ്മുടെ മധ്യേ വസിക്കുകയും ആ വചനത്തിൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് അമംഗ്സ്റ്റ് അസ് ആൻഡ് വി ബിഹെൽഡ് ദ ഗ്ലോറി ഓഫ് ദ വേർഡ് ദ ഗ്ലോറി ഓഫ് ദി ഓൺലി ബിഗോട്ടൻ ഓഫ് ദ ഫാദർ ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. അമേൻ. അപ്പോൾ ആ വചനം നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ആ വചനത്തിൻ്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. എന്ന് വെച്ചാൽ വചനം നമ്മൾ വിത്ത് നമ്മൾ പാകിയാൽ മാത്രമേ ആ വിത്ത് മുളച്ച് അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ആ ഫലം വിത്തിൻ്റെ മഹത്വമാണ്. നമുക്കറിയാം ചില വിത്തുകൾ പറയുന്നുണ്ട്, ഇത് 10 മേനി തരുന്ന വിത്താണ്, ഇത് 100 മേനി തരുന്ന വിത്താണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം 100 മേനി അതിന് ശേഷി 100 മേനി വിളവ് തരാൻ സാധ്യതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ 100%. പക്ഷേ 30ഉം 60ഉം മേനി കിട്ടുന്നതിൻ്റെ കാരണം അവരുടെ വിശ്വാസം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്തുമാത്രം വിശ്വസിക്കുന്നു അതിൻ്റെ അളവനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മഹത്വം നമ്മളിൽ ദർശിക്കുന്നത്. ആ അന്നപ്പം 30, 30, 60, 100 മേനി എന്ന് പറയുന്നത് വിത്തിൻ്റെ ഒരു കുറവല്ല, അല്ലെങ്കിൽ വിത്തിൻ്റെ എന്താ പറയുന്നത് ക്വാളിറ്റിയുടെ കുറവല്ല. പക്ഷേ ആ വിത്ത് സ്വീകരിച്ച് അത് നട്ട് അവരുടെ ഹൃദയത്തിൽ നട്ട വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമനുസരിച്ചാണ് വിളവ് 30, 60, 100 മേനി ഉള്ളത്. അപ്പോൾ അത് ആക്ച്വലി അത് മേനി എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ആ വിത്തിന് പുറപ്പെടുവിക്കാൻ പറ്റുന്നതിൻ്റെ 30%, 60%, and 100%. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ 100% മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമേ എന്നാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ആ വിത്ത് നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കറിയാം ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ വിത്ത് അവളുടെ ഉദരത്തിൽ ആ ദൈവത്തിൻ്റെ ആ വിത്ത് മനുഷ്യരിൽ നിന്ന് ബീജത്തിൽ നിന്നുള്ള ദ സീഡ് മസ്റ്റ് ബി സോൺ. അങ്ങനെ എങ്കിൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും
ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഉൾക്കൊള്ളണം. വചനം ഉൾക്കൊള്ളുന്ന എപ്പോഴോ അപ്പോൾ ആ വചനത്തിൻ്റെ മഹത്വം ആ പൂർണ്ണതയിൽ, സമയത്തിൻ്റെ പൂർണ്ണതയിൽ, ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച വിധത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ എന്നാ പറയുന്ന ഈ ദൈവത്തിൻ്റെ ഈ പ്രബോധനങ്ങൾ, ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ, ഹല്ലേലൂയ, അത് നമ്മളുടെ ബുദ്ധിയിൽ മാത്രം ആയിരിക്കരുത്. അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് അത് സ്വീകരിച്ച് നമ്മൾ ഫലം പുറപ്പെടുവിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം എഫിഷ്യൻസ് ലേഖനത്തിൽ പറയുന്നത് ഒരു പ്രാർത്ഥന പോലെയാണ്. നമ്മുടെ ആന്തരിക നേത്രങ്ങൾ, നമ്മളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ എന്നാണ് പറയുന്നത്. അങ്ങനെ ആന്തരിക നേത്രങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്ക് നമ്മളിൽ വെളിപ്പെടാനുള്ള, നമ്മുടെ വിളിയിലുള്ള പ്രത്യാശ എന്താണെന്നും നമ്മളിൽ വെളിപ്പെടാനുള്ള മഹത്വം എന്താണെന്നും, ഹല്ലേലൂയ, നമ്മളിൽ വ്യാപരിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്താണെന്നും ഒക്കെ നമുക്ക് ദർശിക്കുവാൻ പറ്റും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വെളിപാട് കിട്ടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിത്ത് സ്വീകരിക്കുമ്പോൾ വിശ്വാസത്തോടെ ഒരു നമ്മുടെ ആത്മീയ മേഖലയിൽ നമ്മളുടെ കണ്ണുകൾ തുറക്കണം. അപ്പോൾ മാത്രമേ ദൈവം ഒന്ന് കുറേശ്ശെ രണ്ടാമത്തെ അധ്യായം 9-ാമത്തെ വചനവും 10-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, 9-ാമത്തേത് ഈ വിത്ത് സ്വീകരിച്ചു അല്ലെങ്കിൽ കേട്ടു പക്ഷേ അത് വിശ്വസിക്കാത്ത വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതൊന്നും പ്രയോജനപ്പെടുന്നില്ല. അവരുടെ കണ്ണുകൾ കാത് കേട്ടിട്ടില്ല, കണ്ണുകൾ കണ്ടിട്ടില്ല, അവരുടെ ഹൃദയങ്ങൾ ഗ്രഹിച്ചിട്ടില്ല ദൈവം എന്താ വെച്ചിരിക്കുന്നതെന്ന്. കാരണം എന്താണ്? അവർക്ക് വെളിപാടില്ല. There is no revelation. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ അവരുടെ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റും, അവരെ ആന്തരിക ചെവികൾ കൊണ്ട് കേൾക്കാൻ പറ്റും. അവിടെ ദൈവത്തെ സ്നേഹിക്കുന്ന ആ ഹൃദയം കൊണ്ട് അവർക്ക് അത് അതിനെക്കുറിച്ചുള്ള വെളിപാട് അവർ എന്നാ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ വിത്താകുന്ന വചനം നമ്മൾ സ്വീകരിച്ച് അത് വിശ്വാസത്താൽ, കാരണം വിശ്വാസമില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. സഹോദര നമുക്ക് നമ്മൊന്ന് വായിച്ച് കേൾക്കാം വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഹെബ്രായക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 4:1-2 ഞാനൊന്ന് വായിക്കാം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന് വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടണം. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അമേൻ. അപ്പോൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ടോ അല്ല പറ്റാതിരിക്കുന്നതിൻ്റെ കാരണത്തിൻ്റെ എന്താണ് അത് തീരുമാനിക്കുന്നതാണ് വിശ്വാസം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ലക്ഷക്കണക്കിന്, അല്ലെങ്കിൽ ഈ വലിയ വലിയ കൺവെൻഷനൊക്കെ പോകുമ്പോൾ എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് വചനം കേൾക്കുന്നത്. പക്ഷേ അതിൽ പലരും ഇത് കേട്ടിട്ട് അവരുടെ ബുദ്ധിയിൽ, ഒന്നെങ്കിൽ ബുദ്ധിയിൽ പോലും കയറുന്നില്ല, അല്ലെങ്കിൽ ബുദ്ധിയിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, അത് ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ വിശ്വാസത്താൽ, ഹൃദയത്തിൽ ആ വചനങ്ങൾ സ്നേഹത്താൽ ഏറ്റെടുത്താൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ആ ഫലമെന്ന് പറയുന്നത് ദൈവം എനിക്കും നിങ്ങൾക്കും വാഗ്ദാനം ചെയ്ത ആ അനുഗ്രഹങ്ങൾ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ഹല്ലേലൂയ, ഈ ദൈവത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദൈവത്തിൻ്റെ വചനം സത്യമാണ്, അതിലൊരു മാറ്റവുമില്ല. നമുക്ക് യോഹനാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് എന്താണ് സത്യം എന്നതിനെ കുറിച്ച് പറയുന്നത്. സത്യം, വചനമാണ് സത്യം, ദ വേർഡ് ഇസ് ദ ട്രൂത്ത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, സാങ്ക്ടിഫൈ ദം ബൈ ദ യുവർ വേർഡ്, യുവർ വേർഡ് ഇസ് ട്രൂത്ത്. ഹല്ലേലൂയ. അപ്പോൾ സത്യത്താലാണ്, വചനത്താലാണ് നമ്മളെ വേർതിരിക്കുന്നത്. അത് വളരെ വളരെയേറെ സത്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ദൈവം നമ്മളെ എന്നാ പറയുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ഒരു ഒരു ആത്മീയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ദർ ഇസ് എ ഡിവൈൻ എലക്ഷൻ. ഹല്ലേലൂയ. അത് നമ്മൾ 1-2 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം, എഫിഷ്യൻസ് 1:4 വായിക്കുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശു ക്രിസ്തു നമ്മളെ പിതാവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൽ കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. എഫിഷ്യൻസ് 1:4 ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്
നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കും, ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിക്കും എന്ന് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവത്തിന് അറിയാം. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്വീകരിക്കും, ദൈവത്തെ സ്നേഹിക്കും എന്നുള്ളതിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ദൈവം വെറുതെ ലോട്ടറി പോലെ ചിലവരെ തിരഞ്ഞെടുക്കുകയാണ് ദൈവത്തിൻ്റെ കൂടെ ആകാനും ചിലവരെ ശിക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക അല്ല. There is no fatalism in your faith. There should not be any fatalism. Hallelujah. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇതാണ്. റോമാർക്കുലേഖനം 9-ാം അധ്യായം വായിക്കുമ്പോൾ ഈസാവും യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം പറയുന്നുണ്ട് അവിടെ വളരെ വ്യക്തമായിട്ട്, ഞാൻ ഈസാവിനെ വെറുത്തു പക്ഷേ യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. അവർ രണ്ടുപേരും അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവം ഈ ഒരു തീരുമാനമെടുത്തു. കാരണം എന്താണ്, എനിക്ക് ദയ തോന്നുന്നവരോട് എനിക്ക് ദയ തോന്നും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് എനിക്ക് അനുകമ്പ തോന്നും. ഈ ദയവും അനുകമ്പയും ദൈവം എല്ലാവർക്കും വർഷിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ എങ്ങനെ ദൈവത്തോട്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളോട് നമ്മൾ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ സ്നേഹിക്കുകയോ വെറുക്കുകയോ ചെയ്യുന്നത്. ഇസാവ് ജനിക്കുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞ് ഞാൻ അവനെ വെറുക്കുകയാണ്. കാരണം എന്താണ്, ദൈവത്തിന് അറിയാം അവൻ മൂത്രപുത്രൻ്റെ ഇരട്ടിപ്പങ്കുള്ള അവകാശം ഒരു കോപ്പ കഞ്ഞിക്ക് വേണ്ടി അവൻ വിൽക്കുകയാണ്. ഇന്ന് അത് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ലോകത്തിൽ ജടികമായ ചില താല്പര്യങ്ങളുടെ എന്നാ പറയുന്നത് ഒരു ടു സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ജടികമായ ചില കാര്യങ്ങൾ നേടുവാൻ വേണ്ടി നിത്യത പോലും വിൽക്കുവാനായിട്ട് തയ്യാറാണ്. അതുകൊണ്ട് ദൈവം പറയുന്നത് ഒരുവൻ ഈ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവന് എന്ത് പ്രയോജനം, അവനെൻ്റെ ആത്മാവിന് പകരമായിട്ട് എന്ത് കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ പലവരും ആത്മാവിനെ കൊടുത്ത് ലോകത്തിലെ ചില സുഖങ്ങളും അല്ലെങ്കിൽ ധനമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഒരു കച്ചവടം നടക്കുകയാണ്. അങ്ങനെയുള്ളവരെ ദൈവം എങ്ങനെ സ്നേഹിക്കും? അവർക്ക് വെച്ചിരിക്കുന്നത് അവരുടെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം തന്നെയാണ്. അപ്പോൾ അവരാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് മാറ്റുകയാണ്. ഇതാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് നമ്മളുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരഞ്ഞെടുപ്പുള്ളത്. ആ തിരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ വായിച്ചതുപോലെ യേശു ക്രിസ്തുവിലായിരിക്കണം. എന്തിനാണ് അതൊന്നുകൂടെ ഞാൻ വായിക്കാം. 4-ാമത്തെ എഫിഷ്യൻസ് 1:4 ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അപ്പോൾ ദൈവത്തിന് നമ്മളുടെ സ്വഭാവം എന്താണെന്നും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്നും അറിയാവുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ യേശു ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഡിവൈൻ ഇലക്ഷനുണ്ട്. ഈ ഇലക്ഷനെക്കുറിച്ച് ദൈവം ഒരു തിരഞ്ഞെടുപ്പുണ്ട്. അതിനെക്കുറിച്ച് പിന്നെയും യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനം പറയുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പ് ആരാണ്? നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. പലരും വിചാരിക്കുന്നത് ഞാനൊരു തീരുമാനമെടുത്തു, ഹല്ലേലൂയ, ഞാൻ യേശുവിനെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അല്ല, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഈ വളരെ വ്യക്തമായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ സംശയരഹിതമായ രീതിയിൽ അത് വചനം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 15:16 ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തോട് കൂടെ നിത്യത ചെലവഴിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതും എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അമേൻ. അപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തത് പിതാവിൻ്റെ അനുഗ്രഹങ്ങളുടെ പാത്രങ്ങളാകാൻ വേണ്ടിയാണ്. അയ്യോ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? ദൈവത്തിനറിയാം നമ്മൾ എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കും. ഇന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം വിശ്വാസത്തോടെ ഈ വചനങ്ങൾ കേൾക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സഹോദര. കാരണം നിങ്ങളുടെ ഈ മനോഭാവമാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ അടിസ്ഥാനം. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്തിനാണ്? പിതാവിൻ്റെ അനുഗ്രഹ പാത്രങ്ങളാകാനാണ്. ദൈവത്തിൻ്റെ കൃപ, ദയ, അനുകമ്പ, സ്നേഹം എല്ലാം കൊണ്ട് നിറയാൻ, കവിഞ്ഞൊഴുകുവാൻ വേണ്ടിയുള്ള പാത്രങ്ങളായിട്ടാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ ദൈവത്തിനോട് സ്നേഹത്തോടെ പ്രതികരിക്കണം. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം
പതിനാറാമത്തെ വചനം വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ നമ്മൾക്ക് വേണ്ടി ഒരു പകരക്കാരനായിട്ട് ഒരു ബലിവസ്തുവായിട്ട് പിതാവ് തന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്നേഹം തിരഞ്ഞെടുത്തവർക്ക് മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, എഫിഷ്യൻസ് 1:4. അങ്ങനെ ആ തിരഞ്ഞെടുത്തവർക്ക് മാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിലുള്ള എല്ലാവർക്കും, മനുഷ്യരാശിക്ക് മുഴുവൻ ആണ് ദൈവം ആ സ്നേഹം തന്നത്. പക്ഷേ സ്നേഹം പ്രകടമായത് എവിടെയാണ്? കാൽവരി കുരിശിലാണ്. അപ്പോൾ സ്നേഹം ഒരു ദാനമാണ്. ആ ദാനം സ്വീകരിച്ചാൽ മാത്രമേ ഒരു ദാനമാകുന്നുള്ളൂ. അങ്ങനെ സ്വീകരിച്ചവർക്കും, അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത്, ഗോഡ് സോ ലവ് ദ വേൾഡ് എന്ന് വെച്ചാൽ മനുഷ്യരാശിയെ, ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടഡ് സൺ, എന്തിന്, ഒരു ബലിവസ്തുവായിട്ട് പകരക്കാരനായിട്ട് മരിക്കുവാനായിട്ട് തന്നു, ദാറ്റ് ഹൂസോ എവർ ബിലീവത്ത് ഇൻ ഹിം, ആ ബലിയിൽ വിശ്വസിക്കുന്നവർ അവർ നശിച്ചു പോകാതെ, ദേ ഷാൽ നോട്ട് പെറിഷ് ബട്ട് ഹാവ് എവർ ലാസ്റ്റിംഗ് ലൈഫ്, അവർ നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ലഭിക്കത്തക്ക വിധം. അപ്പോൾ നിത്യജീവൻ ലഭിക്കുവാനുള്ള അവകാശം അല്ലെങ്കിൽ അവസരം ദൈവം ലോകത്തിലുള്ള എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മൾ രക്ഷിക്കും നിത്യജീവൻ കിട്ടുകയോ നിത്യനാശത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നിത്യജീവൻ തിരഞ്ഞെടുക്കും എന്നുള്ള ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ദൈവത്തിൻ്റെ കൃപാപാത്രങ്ങളാക്കും ദൈവം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മൈ ഡിയർ ബ്രദർ, മൈ ഡിയർ സിസ്റ്റർ, ഗോഡ് ഇസ് നോട്ട് പാർഷ്യൽ. ദൈവം ഒരുവരും നഷ്ടപ്പെടണം അല്ലെങ്കിൽ നശിച്ചു പോകണം ദൈവത്തിന് ആഗ്രഹമില്ല. എല്ലാ ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ പറയുന്നത് എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ നമ്മൾ ആ രക്ഷയെ തിരഞ്ഞെടുക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ദൈവപുത്രനെ സ്വന്തമാക്കിയെന്ന് തിരഞ്ഞെടുത്തവൻ, ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവനുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ആ സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിച്ച് ദൈവത്തെ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരിക, നമ്മൾ സ്വീകരിക്കുകയാണ്, നമ്മുടെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കുകയാണ്, അവർക്ക് ജീവനുണ്ട്, സ്വീകരിക്കാത്തവർക്കോ ജീവനില്ല. അതുതന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:12 വചനം പറയുന്നത്, അവനിൽ വിശ്വസിച്ചവർക്കും അവനെ സ്വീകരിച്ചവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ സ്വീകരിക്കുക, അവനിൽ വിശ്വസിക്കുക, ഇതാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തുമാത്രം സന്തോഷത്തിന് അവകാശമുണ്ട്. ആ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു അന്യരോ പരദേശികളോ അല്ല, എഫിഷ്യൻസ് 1:19 പറയുന്നതിലെ, പക്ഷേ മറ്റ് എന്നാ പറയുന്നത് ദൈവഭവനത്തിലെ അംഗങ്ങളാണ്, മക്കളാണെന്നുള്ള ആ ഒരു വെളിപാട്. ഇനി ബാക്കിയുണ്ട് അതിൽ, അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എപ്പിസോഡ് മിസ് ചെയ്യരുത്. ഷലോം ഷലോം.